യമനിലെ ഒരു റഡാർ കേന്ദ്രമാണ് ഇന്നലെ യു എസ് തകർത്തത് ആക്രമണം നടന്ന മേഖലയിൽ സ്ഫോടനം നടന്നതായും ദൃക്സാക്ഷികൾ പറഞ്ഞു അതേസമയം മരണമോ നാശനഷ്ടമോ ഉണ്ടായിട്ടില്ല എന്ന് ഹൂദി ഡെപ്യൂട്ടി ഇൻഫോർമേഷൻ സെക്രട്ടറി നസറുദ്ദീൻ അമർ പറഞ്ഞു ഇസ്രയേലുമായുള്ള ബന്ധമുള്ള കപ്പലുകൾ ചെങ്കടലിൽ തടരുന്നത് തുടരുമെന്ന് ഹൂദി വക്താവ് മുഹമ്മദ് അബ്ദുൽസലാം പറഞ്ഞു തങ്ങളുടെ ശക്തി കുറയ്ക്കാൻ യു എസും ബ്രിട്ടനും നടത്തിയ ആക്രമണങ്ങൾ കൊണ്ട് സാധിച്ചിട്ടില്ല എന്നും അവർ അവകാശപ്പെട്ടു കൂടാതെ ഇനി മുതൽ ഇസ്രായേലിന്റെ മാത്രമല്ല യു എസിന്റെയും ബ്രിട്ടന്റെയും ചരക്ക് കപ്പലുകൾ തടയുമെന്നും ഈ ഹൂദി വിമതർ വ്യക്തമാക്കുന്നുണ്ട് വെള്ളിയാഴ്ച നിരവധി കേന്ദ്രങ്ങളിൽ നടത്തിയ ആക്രമണ ഫലം ചെയ്തു എന്നാണ് യു എസും ബ്രിട്ടനും അവകാശപ്പെടുന്നത് ഹൂദി ആയുധ സംഭരണ കേന്ദ്രങ്ങളടക്കം പതിനാറ് സ്ഥലങ്ങളിലാണ് ആക്രമണം നടത്തിയത് അഞ്ചു പേർ കൊല്ലപ്പെട്ടു ചരക്ക് കപ്പലുകളെയും സൈനിക കപ്പലുകളുടെയും ആക്രമിക്കുന്നത് അവസാനിപ്പിച്ചില്ല എങ്കിൽ കൂടുതൽ ആക്രമണങ്ങൾ നടത്തുമെന്ന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ മുന്നറിയിപ്പ് നൽകി ഗസഗിയിൽ ഇസ്രായേൽ ആക്രമണം ശക്തിപ്പെടുത്തിയതിന് തിരിച്ചടിയായാണ് ചെങ്കടിലൂടെയുള്ള കപ്പലുകളെ ഹൂദി സംഘം ആക്രമിച്ചത് തുടങ്ങിയത് നവംബറിന് ശേഷം ഇരുപത്തിയഞ്ച് കപ്പലുകളുടെ ആക്രമണത്തിന് ഇരയായിട്ടുണ്ട് എന്ന് യു എസ് പറയുകയാണ് അതേസമയം ഇത്തരത്തിലുള്ള ആക്രമണങ്ങളെ വെച്ച് പുലർത്തി പുലർത്താൻ പോലും കഴിയില്ല എന്ന് പറയുന്നു മാത്രമല്ല ഹൂതികൾ ഇത്രയും കൂടി മുന്നോട്ട് പോകണമെങ്കിൽ യു എസിനെയും ബ്രിട്ടനെയും പോലും തടയും കാര്യങ്ങൾ പറഞ്ഞ് മുന്നോട്ട് പോകണമെങ്കിൽ കൃത്യമായുള്ള ആയുധ ശേഖരങ്ങൾ ബലസ്റ്റിക് മിസൈലുകൾ അടക്കമുള്ള ഉള്ള അത്യാധുനിക നൂതന സാങ്കേതിക വിദ്യ വിദ്യ പരീക്ഷിച്ചുകൊണ്ടുള്ള ആയുധങ്ങൾ ഹൂതികളുടെ പക്ക ഉണ്ട് എന്ന വ്യക്തമാണ് ഹൂദികൾ കൃത്യമായ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ് പക്ഷെ അപ്പോഴും ഹൂതികളെ പൂർണ്ണമായും തളയ്ക്കാനുള്ള പല നീക്കങ്ങളും പല കരുനീക്കങ്ങളും അമേരിക്ക എടുക്കുന്നുണ്ടെന്നും വ്യക്തമാവുകയാണ് മലയാളി വാർത്താ